തുല്ലാബി അല്ല ഇസ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മളിനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് കൈരള വ നിഅമുല്ലാഹി അല്ലതി ലാ തുഹ്സ. കേരളം അതിരറ്റ ദൈവാനുഗ്രഹം. നമ്മുടെ കേരളത്തിൻ്റെ അതിരറ്റ ദൈവാനുഗ്രഹം, ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകിയ കേരളത്തിലെ പറ്റിയുള്ള ഒരു കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു യാത്രാ വിവരണമാണ് ഈ ചാപ്റ്റർ. ഹൽ തഅ്രിഫൂന ബഅദൽ അമാകിനി സിയാഹിയതി ഫീ കൈരള. കേരളത്തിലെ ഏതാനും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നിങ്ങൾക്കറിയാമോ? കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നിങ്ങൾക്കറിയാമോ? ഉദുക്കുർ അൽ മഹ്മിയത്തിൽ ഹാസത്തി ബിൽ മാഇസിൽ ജബലി. മലയാടുകൾക്ക് പ്രത്യേകമായുള്ള സംരക്ഷണ കേന്ദ്രം പറയാം. മലയാടുകൾക്ക് പ്രത്യേകമായുള്ള സംരക്ഷണ കേന്ദ്രം പറയാം. എവിടെയാണ് അത്? മൂന്നാറിലുള്ള രാജമലയിലാണ് മലയാടുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സംരക്ഷണ കേന്ദ്രം ഉള്ളത്. ഫി അയ്യി മുക്കാത്ത അതിൻ തഖഉ കൽ അത്തു ബൈക്കൽ. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹൽ ഖറഅ്തും കിതാബൻ ഫീ അദബി റിഹ്ലത്തി. ഏതെങ്കിലും സഞ്ചാര സാഹിത്യ കൃതി അല്ലെങ്കിൽ യാത്രാക്കുറിപ്പ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? യാത്രാക്കുറിപ്പ് ഏതെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എല്ലാവരും പുസ്തകം ശ്രദ്ധിച്ചിരിക്കുക. പേജ് നമ്പർ 19 ആണ്. ഹാദ വസ്ഫുൻ അദബിയ്യുൻ ലി റഹാലത്തി സഊദിയ്യുൻ അബിൽയാസ് ഹൗല വിലായത്തി കൈരള ഫി സഫ്ഹത്തി ഫേസ്ബുക്ക് യുഷാതിറു മഷാഇറഹു മിനൽ മനാദിരി അത്തബീഇയത്തി അറാഹിയത്തി വമാ ഷാഹദഹു മിന തഖാലീദി വൽ ആദാതി. കേരളത്തെക്കുറിച്ച്, കേരള സംസ്ഥാനത്തെക്കുറിച്ച് സൗദി അറേബ്യൻ സഞ്ചാരി അബുളിയാസിൻ്റെ സാഹിത്യ വിവരണമാണിത്. പ്രകൃതിരമണീയമായ കാഴ്ചകളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് കാണാനിടയായ ആചാര സമ്പ്രദായങ്ങളെക്കുറിച്ചും തൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. തൻ്റെ ആ ഫേസ്ബുക്ക് പേജിൽ പങ്കുവയ്ക്കുന്ന യാത്രാ വിവരണമാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. പേജ് നമ്പർ 19, ഫസ്റ്റ് പാരഗ്രാഫ്. അവ്വലൻ അഹ്മദുല്ലാഹ് തആല അൻ വഫഖനി ഫീ റിഹ്ലതി ഇലാ കൈരള വ അഹ്മദുഹു. സാനിയൻ അൻ ഹഫ്ഫളനി വ അഹ്ലി മിൻ കുല്ലി ഷർറിൻ വ മറളിൻ വ സുഇൻ വ അമദ്ദന ബിസ്സിഹത്തി വല്ലാഫിയത്തി ഹിലാല ഹാദിഹി സഫറത്തി കമാല അൻസ കുല്ല മിൻ സാറ കൈരള വമാ കതബത്ത് അനാമിലുഹു മിൻ അജ്മലിൽ ഔസാഫി ലി തിൽക്കൽ ബിലാദി ദാതി തബീഅതി അറായിഅതി ഫഷ്അബിഹാ അത്വയ്യിബിർ വാഖി ബി അഹ്ലാഖിഹി മഹ്മാ കാനത്ത് ദിയാനത്തുഹു. യാസ് തൻ്റെ യാത്രാവിവരണത്തിൽ പറയുകയാണ്, കേരളത്തിലേക്കുള്ള എൻ്റെ യാത്രയ്ക്ക്
ഭാഗ്യം നൽകിയ സൃഷ്ടാവിനെ ഒന്നാമതായിട്ട് സ്തുതിക്കുന്നു. എന്നെയും കുടുംബത്തെയും സകല ദുരിതങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുകയും ഈ യാത്രയ്ക്കിടെ ആരോഗ്യവും അതുപോലെ തന്നെ സൗഖ്യവും പ്രദാനം നൽകുകയും ചെയ്ത അള്ളാഹുവിനെ രണ്ടാമതും സ്തുതിക്കുന്നു. അതുപോലെ കേരളം സന്ദർശിച്ചവരെയും ആ നാടിൻ്റെ പ്രകൃതി രമണീയതയെക്കുറിച്ചും മതഭേദമന്യേ സ്വഭാവ ഗുണങ്ങളാൽ ഹൃദ്യവും ഉന്നതവുമായ ജനതയെക്കുറിച്ചുമുള്ള വർണ്ണാഭമായ അവരുടെ രചനകളും ഞാൻ സ്മരിക്കുകയും ചെയ്യുന്നു. നമ്പർ 19 രണ്ടാമത്തെ പാരഗ്രാഫ്. ഇന്ദലക്കിന മിൻ മതാരിൽ മലിക്കിൽ ഹാലിദ് ബിരിയ വസൽന കൈരള ബിൽ ഹിന്ദ് ഫി മദീനത്തി തിരുവനന്തപുരം വജദിന അസ്വാഇഖ് വസഹബ ബിന ഇല മക്കാനിൻ യുസമ്മ പൂവാർ റഖിമിന അൽ കാരിബ വഷാഹദിന ഹുനാക്കൽ ബഹ്റൽ അറബി വൽ ജുസ്ര അൽ മുഹാത്തു ബിഹി വയുസമ്മ അൽ മക്കാനു അഷാത്തി അൽ ദഹബി വഷാഹദിന അൻവാഅൻ മിന തുയൂരിൽ മുതനവ്വിഅതി വഫിൽ മസാഇ ഉദിന ഇലൽ ഫുന്ദുഖി. റിയാദിലെ കിംഗ് ഖാലിദ് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ പുറപ്പെടുകയും ഇന്ത്യയിൽ കേരളത്തിലെ തിരുവനന്തപുരം പട്ടണത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ഡ്രൈവറെ ഞങ്ങൾ കണ്ടു. അയാൾ പൂവാർ എന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. ഞങ്ങൾ തോണി കയറി അറബിക്കടലും അതിനെ വലയം ചെയ്ത സുവർണ തീരം എന്നറിയപ്പെടുന്ന ദ്വീപുകളും കണ്ടു. വിവിധ ഇനം പക്ഷികളെയും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. വൈകുന്നേരം ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു. മൂന്നാമത്തെ പാരഗ്രാഫ് പേജ് നമ്പർ 20. വഫി സബാഹിൽ യൗമി ത്വാലി ദഹബിന ഇല ഹദീഖത്തിൽ ഹയവാനാത്തി ഫി തിരുവനന്തപുരം വതജവ്വൽന ഫിഹ സുമ്മ ഇത്തജഹ്ന ഇല ഷാത്തി കോവളം വ ഇത്തജഹ്ന ഇല ഷാത്തി ശംഖുമുഖം സുമ്മ ഉദിന ഇരൽ മുന്തജഹി. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് പോയി. അവിടെ കറങ്ങിയതിനു ശേഷം കോവളം ബീച്ചിലേക്കും, കോവളമെല്ലാം കേട്ടിട്ടുണ്ടല്ലോ, കോവളത്ത് കോവളം ബീച്ചിലേക്കും തുടർന്ന് ശംഖുമുഖം കടൽ തീരത്തേക്കും ഞങ്ങൾ തിരിച്ചു. കോവളത്തും ശംഖുമുഖത്തും എല്ലാം തിരിച്ചു. അതിനുശേഷം പിന്നീട് ഞങ്ങൾ റിസോർട്ടിലേക്ക് മടങ്ങി. നാലാമത്തെ പാരഗ്രാഫ് പേജ് നമ്പർ 20. വഫി അൽ യൗമി താലി ഇത്തജഹ്ന ഇല മൂന്നാർ വസ്തം തഅലന ഫി ത്വരീഖി ബിൽ മനാദിരി തബീഇയതി വശല്ലാലാതി വൽ ഹയവാനാതിൽ ബരിയതി വദഹൽന ഇലൽ ആബതി അലൽ അക്ദാമി വതജവ്വൽന ഫിഹ അലൽ അഫ്യാലി. അടുത്ത ദിവസം ഞങ്ങൾ മൂന്നാറിലേക്ക് തിരിച്ചു. വഴിയിൽ പ്രകൃതി ദൃശ്യങ്ങളും വെള്ളച്ചാട്ടങ്ങളും വന്യജീവികളെയും എല്ലാം കണ്ട് ആസ്വദിച്ചു. ഞങ്ങൾ നടന്ന് വനത്തിൽ പ്രവേശിക്കുകയും ആനപ്പുറത്ത് ചുറ്റിക്കറങ്ങുകയും ചെയ്തു. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഉണ്ട്. ഉസ്കുർ ബഅദൽ വിജഹാത്തി സിയാഹിയത്തി ഫി മിന്ദകതിന നമ്മുടെ പ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ച് പറയുക. നമ്മൾ അടുത്ത പാരഗ്രാഫ് പേജ് നമ്പർ 20 മൂന്നാമത്തെ പാരഗ്രാഫ്. തഹ്തവി മൂന്നാർ
അല അദീദിൻ മിനൽ അമാക്കിനിൽ ജമീലത്തി അല്ലത്തി തസ്തഹിക്കു അസ്വിയാർത്ത മിസ്ല ഹുക്കൂലിയ ഷായി അൽ മുർത്തഫി അതി ഫഹിയ ബി ഹക്കുൻ മിൻ അജ്മലി മസാരി ഇ അഷായ് വബിഹാദ അസ്വബബി വക ഇഹ്തിയാരി ലിഹാദ അൽ മൗക്കി ഇ ഫിൽ ഹിന്ദി. ഉയർന്നു നിൽക്കുന്ന തേയിലപ്പാടങ്ങൾ പോലുള്ള സന്ദർശനാർഹമായ ധാരാളം സുന്ദര പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നു മൂന്നാർ. നിശ്ചയം അവ അതീവ സുന്ദരമായ തേയില കൃഷിയിടങ്ങളാണ്. ഇക്കാരണത്താലാണ് ഇന്ത്യയിലെ ഈ പ്രദേശം എൻ്റെ തിരഞ്ഞെടുപ്പായത്. നമ്പർ 20 4-5 പാരഗ്രാഫാണ്, വളരെ ചെറിയ 2 പാരഗ്രാഫുകളാണ്. കാനത്ത് ഹുനാക സയ്യാറത്തുൻ ഹാസത്തുൻ മിൻ നൗഇ ജീബുൻ യുംഗിനു ബിഹാ അൽ വുസൂലു അൽ മുന്തജി ബിൻ നസ്ബതി ലിഹാദ അൽ മർക്കബു അഹദു മുത ഇസ് സഫരി വല അല്ലൽ മനാദിർ ജമീലത വന്നസമാതി അൽ ഹവായി അൽ അലീലത ബിറായിഹത്ത അഷായ് വ അസ്വാത്തു ടക് ടക്കത്തി മിക്കസ്വാത്തി അസാനിഷായ് തുൻസീക്കും തമാമൻ മഷക്കത്ത സഫരി വ അനാ അസ്സുഊദി. റിസോർട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ജീപ്പിനത്തിൽപ്പെട്ട പ്രത്യേക വാഹനം അവിടെയുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വാഹനം യാത്രയുടെ ഹരങ്ങളിൽ ഒന്നാണ്. സുന്ദര ദൃശ്യങ്ങളും തേയില സുഗന്ധമുള്ള നേർത്ത മന്ദമാരുതനും തേയില ചുള്ളികൾ വെട്ടുന്ന കത്രികകളുടെ ടിക് ടിക് ശബ്ദവും യാത്രാക്ലേശത്തെയും കയറ്റത്തിൻ്റെ ദുരിതത്തെയും പൂർണമായി വിസ്മരിപ്പിച്ചേക്കാം. നമ്പർ 20 6-ാമത്തെ പാരഗ്രാഫ്, ആ പേജ് നമ്പർ 20 ലാസ്റ്റ് പാരഗ്രാഫാണ്. ബഅദ തനാവുലി വജ്ബത്തിൽ അദാഇ വസൽന ഇലാ സദി മാട്ടുപ്പട്ടി വൈല നുക്തതി അസ്വദി വസ്സുമ്മിയത്തു ബിഹ ലി അന്നഹു യുംഗിനു മിൻ ഹാദിഹിൽ മിന്തകത്തി സമാഉ അസ്ദ അസൗതി ബിഷക്കിലിൻ വാദിഹിൻ തവജ്ജഹിന ബഅദഹ ഇല മദീനത്തി മൂന്നാർ ലിസിയാറത്ത വശിറാ ഇഷായ് അഅ്ജബനി ഫി ത്വരീഖി അർളുൽ ജസരി ത്വാസ്വജി ഫഹുവ ലിൽ ബൈഇ വ അഹദു അഹമ്മൽ മഅ്കൂലാത്തിൽ ഹഫീഫത്തിൽ ലതി യതനാവലുഹ അൽ ആമ്മത്തു അസിന അത്തനസുഹി. ഉച്ചയൂണ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ മാട്ടുപ്പട്ടി ഡാമിനും എക്കോ പോയിന്റിനും അടുത്തെത്തി. ശബ്ദത്തിൻ്റെ പ്രതിധ്വനി വളരെ വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഈ പ്രദേശത്തെ ആ പേര് വിളിക്കുന്നത്. നമ്മൾ ആ പ്രദേശത്ത് നമ്മളൊരു സൗണ്ടിങ്ങിന് മുഴക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിധ്വനി എക്കോ പോയിന്റിൽ ഇങ്ങനെ എടുത്തു കേൾക്കും. ശേഷം ഞങ്ങൾ സന്ദർശനത്തിനും തേയില വാങ്ങുന്നതിനുമായി മൂന്നാർ പട്ടണത്തിലേക്ക് തിരിച്ചു. വഴിമധ്യേ വിനോദസഞ്ചാരത്തിനിടയിൽ ആളുകൾ ഭക്ഷിക്കുന്ന പ്രധാന ലഘുഭക്ഷണങ്ങളിൽ ഒന്നായ വിൽപ്പനയ്ക്ക് വെച്ച ഫ്രഷ് ക്യാരറ്റുകളുടെ പ്രദർശനം എന്നെ വല്ലാതെ ആകർഷിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യമുണ്ട്. ഉസുഖുർ ബഅദൽ അമാകിനി അത്താരീഹിയത്തി ഫി മുദീരിയത്തിന, നമ്മുടെ പ്രദേശങ്ങളിലെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളെക്കുറിച്ച് പറയുക.